ഹലോ ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹെൽത്തിയും ടേസ്റ്റിയുമായ മാംഗോ സ്മൂത്തിയാണ് ഇനി ഞാൻ തയ്യാറാക്കുന്നത്. ഏത് സീസണിൽ കുടിക്കാൻ പറ്റുന്നതും വീണ്ടും വീണ്ടും കുടിക്കാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു ഹെൽത്തി ഡ്രിങ്ക് തന്നെയാണ് ഈ മാംഗോ സ്മൂത്തി. ഇപ്പൊ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ചാനൽ ആദ്യമേ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഈ മാംഗോ സ്മൂത്തി തയ്യാറാക്കാനായി ഞാനൊരു 3 മാങ്ങാപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെത്തിയെടുക്കാം. ഞാൻ ചെത്തി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. ശേഷം ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിനകത്ത് തണുപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് തണുപ്പ് ആവശ്യമില്ലെങ്കിലും ഫ്രിഡ്ജിനകത്ത് വെച്ച് കൊടുക്കണ്ട. ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തണുപ്പിച്ചെടുത്ത മാംഗോ ഇട്ട് കൊടുക്കാം. ഇനി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാല് ഒരു 1.5 കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി തണുപ്പിച്ചെടുത്ത യോഗർട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി യോഗർട്ട് ഇല്ലെങ്കിൽ പുളിയില്ലാത്ത തൈരാണെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി പുളിയുള്ള തൈരാണ് കയ്യിലുള്ളതെങ്കിൽ തൈരിൻ്റെ അളവ് കുറച്ചിട്ട് പാല് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് മധുരത്തിനായി ഹണി ചേർത്ത് കൊടുക്കാം. ചെറിയ സ്പൂണായതുകൊണ്ട് ഞാനൊരു 5 സ്പൂൺ ഹണിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഹണി കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാം. സ്മൂത്തി പൊതുവെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. അതുകൊണ്ട് ഷുഗറിന് പകരം എപ്പോഴും ഹണി തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി നമ്മുടെ കയ്യിൽ ഹണി ഇല്ലെന്നോർത്ത് വിഷമിക്കേണ്ട, ഷുഗർ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയ മാംഗോ സ്മൂത്തി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാംഗോ സ്മൂത്തി. ഇനി നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിനകത്തേക്ക് മാറ്റി കൊടുക്കാം. കുറച്ച് മാങ്ങാപ്പഴം ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായ അടിപൊളി സ്മൂത്തി ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെയും ബൈ ബൈ, താങ്ക് യു.